ഇപ്പോൾ ഇതൊന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. എം പി ഡാനിഷ് അലിയെ ബി എസ് പി സസ്പെൻഡ് ചെയ്തു. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലാണ് നടപടി. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, എന്താണ് ഈ നടപടി? ഇപ്പോൾ ഈ പെട്ടെന്നൊരു നടപടി എടുക്കാനുള്ള ഒരു കാരണം? പലപ്പോഴും പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് പെടാറുണ്ട് ഡാനിഷ് അലി, പക്ഷേ ഇപ്പോഴെന്താണ് ഇതിന് കാരണമായത്, ഈ നടപടിക്ക് കാരണമായത്? അസ്മിത, ഈ ഡാനിഷ് അലിക്കെതിരെ പാർട്ടി, സ്വന്തം പാർട്ടി പെട്ടെന്ന് ഒരു അച്ചടക്ക നടപടി എടുക്കാനുള്ള യഥാർത്ഥ കാരണം എന്തെന്ന് വ്യക്തമല്ല. എന്നാൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഡാനിഷ് അലിയെ സസ്പെൻഡ് ചെയ്യുന്നതായി അറിയിച്ചു നൽകിയ കത്തിൽ, അത് സതീഷ് ചന്ദ്ര മിശ്ര എന്ന ബി എസ് പി ദേശീയ ജനറൽ സെക്രട്ടറിയാണ് ഈ കുറിപ്പ് ഡാനിഷ് അലിക്ക് അയച്ചിരിക്കുന്നത്. ഈ കത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് പാർട്ടിയുടെ നയങ്ങൾക്കും പ്രത്യയശാസ്ത്രത്തിനും അച്ചടക്കത്തിനും എതിരെ ഒരു പ്രസ്താവനയും നടപടിയും ഉണ്ടാവരുത് എന്ന് പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും തുടർച്ചയായി ഡാനിഷ് അലി ഇത് ലംഘിച്ചു എന്നുള്ളതാണ്. കൂടാതെ ഡാനിഷ് അലി പാർട്ടിയിലേക്ക് എത്താനുണ്ടായ സാഹചര്യമടക്കം ഈ കത്തിൽ വിശദമായി തന്നെ വിവരിക്കുന്നുണ്ട്. 2018 കർണാടകയിൽ ബി എസ് പിയും ജെ ഡി എസ് ഉമായി ഒന്നിച്ചായിരുന്നു മത്സരിച്ചിരുന്നത്. ആ ഘട്ടം മുതലുള്ള നല്ല ബന്ധത്തിൻ്റെ പേരിലാണ് പിന്നീട് പാർട്ടി അധ്യക്ഷൻ, ജെ ഡി എസ് അധ്യക്ഷൻ ദേവഗൗഡയുടെ നിർദ്ദേശമനുസരിച്ച് ഡാനിഷ് അലിയെ ബി എസ് പിക്ക് ടിക്കറ്റ് അമ്രോഹയിൽ നൽകുന്നത്. ആ ഘട്ടത്തിൽ പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അനുസരിക്കാമെന്നും ഡാനിഷ് അലി ഇനി മുതൽ ബി എസ് പി അംഗമായി പ്രവർത്തിക്കും എന്നും ഉറപ്പ് ദേവഗൗഡ നൽകിയിരുന്നു. സമാനമായ ഉറപ്പ് ഡാനിഷ് അലിയും ടിക്കറ്റ് നൽകുന്ന ഘട്ടത്തിൽ നൽകിയിരുന്നു. എന്നാൽ തുടർന്ന് ടിക്കറ്റ് നൽകുകയും ഡാനിഷ് അലി അമ്രോഹയിൽ നിന്നും ജയിച്ച് എം പി ആവുകയും ചെയ്തെങ്കിലും തുടർച്ചയായി പാർട്ടി നിർദ്ദേശങ്ങൾ മറികടന്നുകൊണ്ട് പാർട്ടി വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഡാനിഷ് അലിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നും ഈ ഒരു പശ്ചാത്തലത്തിൽ ഡാനിഷ് അലിയെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നു എന്നുമാണ് ഈ കത്തിൽ വ്യക്തമാക്കുന്നത്. മാധ്യമങ്ങൾക്ക് നൽകിയ വാർത്താക്കുറിപ്പിലും ഡാനിഷ് അലിക്ക് എതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നുവെന്നും തുടർച്ചയായ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലാണ് ഈ നടപടി എന്നുമാണ് പാർട്ടി വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിൽ ഡാനിഷ് അലിക്കെതിരെ ഉണ്ടായ രമേഷ് ബിദൂരി നടത്തിയ പരാമർശം വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. കോൺഗ്രസ് അടക്കമുള്ള മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും ഡാനിഷ് അലിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ സ്വന്തം പാർട്ടിയുടെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് കാര്യമായ പിന്തുണ ലഭിച്ചിരുന്നില്ല എന്ന ശ്രദ്ധേയമായ ഒരു പശ്ചാത്തലം കൂടി ഇതിന് ഉണ്ട്. ഒപ്പം തന്നെ പിന്നീട് മൗവാമൊയ്ത്ര വിഷയത്തിലും ശക്തമായ പിന്തുണയുമായി ഡാനിഷ് അലി രംഗത്തുണ്ടായിരുന്നു. അദ്ദേഹം ഈ എത്തിക്സ് കമ്മിറ്റി അംഗമാണ്, പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള എത്തിക്സ് കമ്മിറ്റി അംഗമാണ്. മൗവാമൊയ്ത്രയ്ക്കൊപ്പം ഈ കമ്മിറ്റി യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങി വന്ന അംഗങ്ങളുടെ കൂട്ടത്തിൽ ഡാനിഷ് അലിയും ഉണ്ടായിരുന്നു. മൗവയ്ക്ക് വേണ്ടി അതിശക്തമായി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഡാനിഷ് അലി പ്രതികരിച്ചിരുന്നു. ഇത്തരം ഒരു പശ്ചാത്തലം പ്രതിപക്ഷ നിരയുടെ മുഴുവൻ പിന്തുണ നേടി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഡാനിഷ് അലിക്കെതിരെ ഇത്തരത്തിൽ ഒരു നടപടി സ്വന്തം പാർട്ടിയിൽ നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ചേർന്നത്. എം പി ഡാനിഷ് അലിയെ ബി എസ് പി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പാർട്ടിയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന കാരണം കാണിച്ചാണ് ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുള്ളത്.